ഇഷ്ടം. ഒരു പത്തടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട് ഉണ്ടാകൊണ്ട തൂണേല് ദേവതിക്കുട്ടിയും തോക്കും തറയല്. ചാണ്ടിച്ചായ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ, വാളുണ്ടായിരുന്നു. അവന്മാര് വെട്ടി ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി പിടിച്ചു, ഉള്ളം കൈ കയറി, പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു ആട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറി വെച്ചെന്ന് കേട്ടു. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്ങാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് വരുന്ന ആള് നടന്ന സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലും നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്? പോരെ സാർ, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ടി പി ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയായാലും കോരെ സാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാള് വരുന്നത് ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്ത് അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വെല്ലിപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തച്ചും കോരെ സാർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാസംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ വാരിക്കുന്തം വടിവാള് എന്നാ ചെയ്യും? ചാണ്ടിച്ചെയ്യ മാത്രമുണ്ട് കോരെ സാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരെ സാറ്. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയില്ല എന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്നവർ ആർക്കൊരു പിടിയില്ല. കൂഴിമണല് മേലോട്ട് പറക്കുന്നു കണ്ടു. അത്രമാത്രം 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സാറെ കിടക്കുക എന്നതാ ചാണ്ടിച്ചായൻ മണ്ണാം കട്ട. അപ്പൊ കോരെ സാറായിരിക്കും. അയ്യടാ, ഈ 40 പേരുടെ ചെരുപ്പ് ഉടുക്കുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിൾ ചെയ്യും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്, അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരെ സാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിൽ പിള്ളേർ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി, അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയായി കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്, ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഞങ്ങൾ ഇറങ്ങുവാ. ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ. ഓയിന്മെന്റ് പറ്റിയ വേഗം മുറിവ് ഉണങ്ങും. എന്തോ വല്യമ്മച്ചയുടെ കാലിൽ മുള്ളോണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുടിച്ചാന്നതാ. അതിന് കയ്യെല്ലാം മുറിവ് ഉണങ്ങാൻ. ഓ അതാണോ, വേണമെന്നില്ല. വല്യമ്മച്ചയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവെങ്ങും കരിഞ്ഞു. അല്ല, നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കള പണി വല്ലതും ഉണ്ടോ നോക്കി മരുന്ന് കൊണ്ടുവന്നു.